വെൽക്കം ടു ടെക് സേവിൽ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറും ടോപ്പിക്കും വൈസായിരിക്കും ഡിസ് ഡിസ്കഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ജൂലൈയിൽ മൂന്ന് എക്സാംസ് ഉണ്ട് ട്രൈസർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രൈസറും ഓവർസേ ഗ്രേഡ് ടു കേരള വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ട് സോയിൽസ് ആൻഡ് സർവേ കൺസർവേഷൻ്റെ വർക്ക് സൂപ്രണ്ടുമാണ് ഉള്ളത് ജൂലൈയിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ഷൂപ്പണ്ണിൻ്റെ ഒരു രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ പേജിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പേജിലും ആയിരിക്കും അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊക്കെ ആ വീഡിയോ കണ്ടാൽ മതിയാവും പിന്നെ ബാക്കി ട്രൈസറും ഉറച്ച ഗ്രേഡ് ടുവിൻ്റെയൊക്കെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പിന്നെ അടുത്ത വർക്ക് ഷൂപ്പണിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടുന്നതനുസരിച്ചായിരിക്കും ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൈസറിൻ്റെയാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി ഏഴിൽ ഒരു എക്സാമിൻ്റെ രണ്ടായിരത്തി ഏഴിൽ കാറ്റഗറി നമ്പറിലുണ്ടായിരുന്ന ഒരു എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം മുഴുവൻ ഏകദേശം നയൻറ്റി ത്രീ ക്വസ്റ്റ്യൻസാണുള്ളത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൽ ബാക്കി സെവൻ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തതിനു ശേഷം നയൻറ്റി ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷേ ഇതിൽ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഒരുപാട് വീട് ലെങ്ത് ഇല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫോർ ആക്കുറേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇറ്റ്സ് ഡ്രോയിങ്സ് കണ്ടെയ്ൻ അതെ അതായത് ഒരു ഒബ്ജെക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഓപ്ഷൻസ് ആ സൈസ് ഡിസ്ക്രിപ്ഷൻ ലൊക്കേഷൻ ഓഫ് ഫീച്ചേഴ്സ് സർഫസ് ഫിനിഷ് ഓൾ ഓഫ് ദിസ് അപ്പോൾ നമുക്കറിയാം ഒരു ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ ഒരു എന്തെങ്കിലും പ്രൊഡക്ഷൻ്റെ ആവശ്യത്തിന് നമുക്ക് എല്ലാ എല്ലാ ഡോ ആ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ അതിൽ നമുക്കൊരു മെഷീൻ്റെയൊക്കെ ആണെങ്കിലും അതിൻ്റെ മെഷീൻ്റെ പാർട്സ് അതിൻ്റെ ഡയമെൻഷൻസ് ഷേപ്സ് എല്ലാം ഒരു ബിൽഡിങ്ങിൻ്റെ ആ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ടെറാക്കോട്ട ഈസ് എസെൻഷ്യലി ഓപ്ഷൻസ് ആർ ആൻ ഇഗ്നിയസ് റോക്ക് ക്ലേ പ്രോഡക്റ്റ് സെഡിമെൻ്ററി റോക്ക് ബേൺ ഡ ബ്രിക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്ലേ പ്രോഡക്റ്റാണ് ഇത് ഈ രണ്ടായിരത്തി ഏഴിൽ ഈ എക്സാമിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ടെറാക്കോട്ടയുടെ എന്താണ് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ക്ലേ പ്രോഡക്റ്റാണ് ഒരു എർത്തൻ വെയർ ആണ് എർത്തൻ വെയർ ആണ് ടെറാക്കോട്ടിൽ ടെറ എന്ന് ടെറ എന്ന് പറഞ്ഞാൽ എർത്തും കോട്ട എന്ന് പറയുന്നത് ബേക്കഡാണ് അപ്പോൾ അതിനെ പറഞ്ഞാൽ ഒരു ബേക്ക്ഡ് എർത്ത് അതായത് ഒരു എർത്തൻവെയർ എന്നാണ് പറയുന്നത് ടെറാക്കോട്ടയെ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഓഫ് ബേസ് ടെൻ സെൻറ്റിമീറ്റർ ഈസ് അതായത് ഒരു ഇക്യുലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് ബെയ്സിൻ്റെ വാല്യൂ ടെൻ സെൻറ്റിമീറ്റർ ബേസ് എന്ന് പറയുമ്പോൾ എ ആണ് എ വാല്യൂ ആണ് പറയുന്നത് അപ്പം നമുക്ക് ഇക്യുലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല പഠിച്ചിരിക്കണം ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആണ് അല്ലെങ്കിൽ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്നും വരും അങ്ങനെ വരും എ സ്ക്വയറിൽ റൂട്ട് വരത് റൂട്ട് ത്രീ വരത്തില്ല റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ എന്നാണ് വരുന്നത് അപ്പോൾ ഇതിൽ അതിൽ ഏയുടെ വാല്യൂ ആണ് ടെൻ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എയുടെ വാല്യൂ ടെൻ സെൻറ്റിമീറ്ററിൻ്റെ വാല്യൂ ഈ ഏയുടെ വലിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അപ്പോൾ അതിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൂട്ട് ത്രീ ബൈ ഫോർ എന്ന് പറയണത് ആ ഒരു ടേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ ത്രീ ത്രീ ആണ് റൂട്ട് ത്രീ ബൈ ഫോറിൻ്റെ വാല്യൂ പഠിച്ച് വെക്കുക അപ്പം നമുക്ക് കൂടുതൽ കാൽക്കുലേഷനിലോട്ടൊന്നും പോയിൻറ്റ് വരത്തില്ല റൂട്ട് ത്രീ ബൈ ഫോർ എന്ന് പറയുന്നത് പോയിൻ്റ് ഫോർ ത്രീ ത്രീയാണ് അപ്പോൾ വരുന്നത് പോയിൻറ്റ് ഫോർ ത്രീ ത്രീ എ സ്ക്വയർ എന്ന് വരും ഇപ്പോൾ എയുടെ വാല്യൂ ടെന്നാണ് ടെൻ ഇൻറ്റു ടെൻ വരുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോർട്ടി ത്രീ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരുന്നത് അപ്പം ഈ പോയിൻറ്റ് ഫോർ ത്രീ ത്രീ വാല്യു അറിയാമെങ്കിൽ നമുക്ക് അത്രയും ടൈം നമുക്ക് കുറച്ച് കുറച്ച് കുറപ്പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ സെൻറ്റിമീറ്ററിലാണ് വാല്യൂ കിടക്കുന്നത് ശ്രദ്ധിക്കുക ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും ചിലപ്പോൾ ആ സെൻറ്റിമീറ്ററിൽ ഏടെ വാല് തന്നിട്ട് ഓപ്ഷൻസിൽ മീറ്ററിൽ മീറ്റർ സ്ക്വയറിൽ വരാറുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഒക്കെ കൺവെർട്ട് ചെയ്യുക കൺവെർട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ പോയിൻറ്റ് ഫോർ ത്രീ ത്രീ എ സ്ക്വയർ അങ്ങനെ അങ്ങനെ മാത്രം പഠിച്ചു വെച്ചാലും മതി ഒരുക്യൂർ റയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോമിൽ പോയിൻറ്റ് ഫോർ ത്രീ ത്രീ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ വാല്യു ബേസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടും ദ സ്റ്റെപ്പ് ഹാവിങ് കർവ്ഡ് റൈസർ ആൻഡ് ത്രെഡ് ഈസ് നോണാസ് ഓപ്ഷൻ ആൻസർ ബുൾനോസ് സ്റ്റെപ്പ് കൊമോട്ട് സ്റ്റെപ്പ് ഡാൻസിങ് സ്റ്റെപ്പ് ബാലൻസിങ് സ്റ്റെപ്പ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊമോട്ട് സ്റ്റെപ്പാണ് അത് കർവ്ഡ് റൈസർ റൈസറും ത്രെഡും ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊമോട്ട് സ്റ്റെപ്പാണ് ഈ ഡാൻസിങ് സ്റ്റെപ്പും ബാലൻസിങ് സ്റ്റെപ്പും രണ്ടും സെയിമാണ് ഡാൻസ് സ്റ്റെപ്പിൻ്റെ മറ്റൊരു പേരാണ് ബാലൻസിഡ് സ്റ്റെപ്പ് എന്നത് പിന്നെ ബുള്ള സ്റ്റെപ്പതിനൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് അപ്പം മീഡിയ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്യുക എല്ലാ സ്റ്റെപ്സിനെ പറ്റിയൊക്കെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ മേസണറി ഇൻ which stone of same height are laid in layers is called അതായത് ഒരു സ്റ്റോൺ മേസണറിയിൽ എല്ലാ ലെയേഴ്സും സെയിം ഹൈറ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റോൺ മേസറി എന്താണ് പറയുന്നത് ഓപ്ഷൻസ് ആ റാൻഡം റബ്ബിൾ മേസിനറി കോഴ്സ് റബിൾ മേസിനറി അൺ കോഴ്സ് റബിൾ മേസണറി ആഷ മേസണറി അപ്പം സെയിം ഹൈറ്റ് ആയിരിക്കും എന്നുകൊണ്ട് തന്നെ പറയുന്നത് കോഴ്സ്ഡ് റബിൾ മേസിനറി എന്നാണ് കേസ് ഹാർഡനിങ് ഈസ് ഡൺ ബൈ അപ്പോൾ ഈ കേസ് ഹാർഡനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്നാണ് നമ്മൾ സ്റ്റീലിലൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റീലിൽ ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസ് ഹാർഡനിലെ കുറച്ച് പ്രോസസ്സുണ്ട് അപ്പം അതൊക്കെ കാർബറൈസിങ് നൈട്രൈഡിങ് സൈനൈഡിങ് ഓൾ ഓഫ് ദീസ് അപ്പോൾ ഇതിൽ ഏതാണ് കേസ് ഹാർഡനിങ്ങിൽ വരുന്നതെന്നാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസാണ് അപ്പം കേസ് ഹാർഡനിൽ കാർബറൈസിങ്ങും നൈട്രൈഡിങ്ങും സൈനൈഡിംഗ് വരുന്നത് അതായത് നമ്മളൊരു സ്റ്റീലിൽ ഒരു സ്റ്റീലിൽ നമ്മളതിൻ്റെ കാർബണും ഈ നൈട്രോജനൊക്കെ ഡി ഡിഫ്യൂസ് ചെയ്ത് അവൻ്റെ ഔട്ടർ ലെയറിൽ ആ സ്റ്റീലിൻ്റെ ഔട്ടർ ലെയറിൽ ഡിഫ്യൂസ് ചെയ്ത് എന്നിട്ട് അതിൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഹൈ നല്ല ഹെവി ഹൈ ഹൈ ടെമ്പറേച്ചറിൽ ഡിഫ്യൂസ് ചെയ്യാം ഡിഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കാം ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കേസ് ഹാർഡനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസ് ഹാർഡനിൽ കാർബൺ റൈസിങ്ങും നൈട്രൈഡിങ്ങും സൈനൈഡിങ്ങും ഉണ്ട് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് മാസ് ഓഫ് എ ബോഡീസ് ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആർ വെയ്റ്റ് ഓഫ് ദ ബോഡി മാറ്റർ കണ്ടെയ്ൻഡ് ഇനിറ്റ് സൈസ് ഓഫ് ദ ബോഡി വോളിയും ഓഫ് ദ ബോഡി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് മാസ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മാസ് എന്നത് മാറ്റർ കണ്ടെയ്ൻഡ് ഇനിറ്റ് ദ റേഷ്യോ ഓഫ് ലാട്രൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിനീസ് ഓപ്ഷൻസ് ആർ പോയിസണസ് റേഷ്യോ മോഡലേസ് ഓഫ് ഫ്രിജിഡിറ്റി മോഡലസ് ഓഫ് ഇലാസിറ്റി ബൾക്ക് മോഡലസ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ പോയിസണസ് റേഷ്യോ ആണ് ലാട്രൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ റേഷ്യോ എന്ന് പറയുന്നത് പോയിസണസ് റേഷ്യോയും ഷിയർ മോഡലസ് ഓർ മോഡലസ് ഓഫ് ഫ്രിജിഡിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ മോഡലേഴ്സ് ഓഫ് ഇലാസിറ്റി എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനുള്ള സ്ട്രെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് സിംപിൾ ആയിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡലേഴ്സ് ഓർ മോഡലേഴ്സ് ഓഫ് ഇലാസിറ്റി ബൾക്ക് മോഡലേഴ്സ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ പ്രെഷർ പ്രഷർ ടു ദി കറസ്പോണ്ടിങ് ഓളോമാറ്റിക്സ് സ്ട്രെയിൻ ഇത്രയാണ് അതിൻ്റെ ഡെഫിനിഷൻസ് വരുന്നത് അപ്പോൾ പേഴ്സണൽസ് റേഷ്യോ കുറച്ച് വാല്യൂസ് ഒക്കെ പഠിക്കാനുണ്ട് എൻ്റെ പേഴ്സണൽ റേഷ്യോയുടെ വാല്യൂ റേഞ്ച് ചെയ്തത് പോയിൻറ്റ് സീറോ സീറോ ആൻഡ് പോയിൻ്റ് ഫൈവ് ആണ് കോർക്കിന് കോർക്കിൻ്റെ വാല്യു സീറോയും കോൺക്രീറ്റിൻ്റെ പോയിസണസ് റേഷ്യോ വാല്യൂ പോയിൻറ്റ് വൺ ടു പോയിൻ്റ് ടൂവും സ്റ്റീലിൻ്റെ പോയിൻറ്റ് ടു സെവൻ ടു പോയിൻറ്റ് ത്രീയും അലുമിനിയം പോയിൻ്റ് ത്രീ ത്രീ ആൻഡ് റബ്ബർ പോയിൻറ്റ് ഫൈവ് റബ്ബറുടെ പോയിസണസ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട് പോയിൻറ്റ് ഫൈവ് ചോദിച്ചിട്ടുണ്ട് കോൺക്രീറ്റും ഇടയ്ക്കിയപ്പോഴും ചോദിച്ചിട്ടുണ്ട് പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് ടു അപ്പോൾ ഈ വാല്യൂസും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇൻ ബൈ ലാട്രൽ സിസ്റ്റം ഓഫ് ടോളറൻസ് ദ ടോളറൻസ് അലൗഡ് ഈസ് ഓപ്ഷൻസ് ആർ ബോത്ത് സൈഡ് ഓഫ് നോമിനൽ സൈസ് വൺ സൈഡ് ഓഫ് നോമിനൽ സൈസ് വൺ സൈഡ് ഓഫ് ആക്ച്വൽ സൈസ് ബോത്ത് സൈഡ് ഓഫ് ആക്ച്വൽ സൈസ് നമ്മൾ ടോളറൻസിൽ മെക്കാനിക്കൽ ടോളറൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ബൈലാറ്ററൽ സിസ്റ്റം ഓഫ് ടോളറൻസും യുണീലാട്രൽ സിസ്റ്റം ഓഫ് ടോളറൻസ് എന്നാണ് അപ്പോൾ ബൈ ലാറ്ററൽ സിസ്റ്റം ഓഫ് ടോളറൻസിൽ നമ്മൾ ടോളറൻസ് അലൗഡ് ചെയ്യുന്നത് ബോത്ത് സൈഡ് ഓഫ് നോമിനൽ സൈസ് നോമിനൽ സൈസിൻ്റെ രണ്ട് സൈഡാണ് നമ്മൾ ടോളറൻസ് അലൗഡ് ചെയ്യുന്നത് ബൈ ബൈ എന്ന് പറയുന്ന ടു ആണ് അതാണ് ബോത്ത് സൈഡ് ഓഫ് അനോമിനൽ സൈസ് പിന്നെ യൂണിലാറ്ററൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് ടോളറൻസ് വൺ സൈഡ് ഓഫ് നോമിനൽ സൈസ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈസിക്കൽ ടു ടെൻ ദെൻ എക്സ് ഈസിക്കൽ ടു അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന ഒരു ഫോമുൽ ഈസിക്കൽ ടു ടെൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക സിമ്പിൾ ആണ് ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എക്സ്ക്വയർ ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ടെൻ മൈനസ് വൺ നയൻ എന്ന് കിട്ടും അപ്പോൾ നമ്മൾ എക്സ് റൂട്ടാണ് എക്സിൻ്റെ എക്സ്ക്വയർ വാല്യൂ എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എടുക്കുക റൂട്ട് ഓഫ് എക്സീസുകൾ ടു റൂട്ട് റൂട്ട് ആണ് നയനിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ ആൻസർ വരുന്നത് ത്രീ ആണ് വരുന്നത് അപ്പം നയൻ എന്ന് കിട്ടും ആൻസർ എക്സ്ക്സുകൾ ടു നയൻ എന്ന് കിട്ടും പിന്നെ റൂട്ടെടുക്കുമ്പോൾ നമുക്ക് ത്രീ എന്ന ആൻസർ വരും ഹിയറിംഗ് മെറ്റൽ ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ഓപ്ഷൻസ് ആർ അയൺ കോപ്പർ ക്രോമിയം ടിൻ കോപ്പർ ആൻ്റിമണി കോ കൊബാൾട്ട് കോപ്പർ ആൻ്റിമണി അയൺ കോപ്പർ ടിൻ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ പഠിക്കാറുണ്ട് നോൺ ഫെറസ് മെറ്റൽ അത് അപ്പോൾ അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ബിയറിംഗ് മെറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബിയറിംഗ് മെറ്റീരിയലിൻ്റെ മെറ്ററിയലിൽ അടങ്ങിയിരിക്കുന്നത് ടിൻ കോപ്പർ ആൻ്റി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടാതെ തന്നെ മറ്റ് കുറച്ച് മെറ്റൽസ് ഒക്കെ പഠിക്കാണ്ട് അപ്പോൾ ഇപ്പം തന്നെ കോമണേറ്റേഷൻ ബ്രാസിൻ്റെ അലോയ് അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ് ആണ് ബ്രാസ് വരുന്നത് ബ്രോൺസ് എന്ന് പറയുന്നത് അലൈ ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആണ് ബ്രോൺസ് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഗൺ മെറ്റൽ ഗൺ മെറ്റൽ എന്ന് പറയുമ്പോൾ കോപ്പർ ടിൻ സിങ്ക് വരുന്നതാണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ് വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ബാബിറ്റ് മെറ്റലാണ് ടിൻ ആൻഡ് മണി കോപ്പർ ടിൻ ആൻഡ് മണി കോപ്പറാണ് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഡോ മെറ്റൽ എന്ന് പറഞ്ഞാൽ അലോയ് ഓഫ് മഗ്നീഷ്യം ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട മെറ്റൽസിൻ്റെ കോമ്പോസിറ്റൻ എന്ന് പറയുന്നത് കെമിക്കൽ ആക്ഷൻ ബിറ്റ്വീൻ ലൈം ആൻഡ് വാട്ടർ ഈസ് ടെക്നിക്കലി നോൺ ആസ് ഓപ്ഷൻസ് ഡിഹൈഡ്രേഷൻ കാർബണൈസേഷൻ കാർബണേഷൻ കാൽസിനേഷൻ ഹൈഡ്രേഷൻ അതായത് ലൈമും വാട്ടർ തമ്മിലുള്ള ഒരു കെമിക്കൽ ആക്ഷനെ പറയുന്നതാണ് ഹൈഡ്രേഷൻ എന്നാണ് പറയുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹൈഡ്രേഷനാണ് ലൈം ആൻഡ് വാട്ടർ ഓർ സിമെൻറ്റ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആൻസർ വരുന്നത് ഹൈഡ്രേഷനാണ് ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ് കോഴ്സ് നയൻറ്റി മൈനസ് എ ഇസിക്കൽ ടു ഓപ്ഷൻസ് ആർ കോഴ്സ് എ കോഴ്സ് നയൻറ്റീൻ സൈൻ എ സൈൻ നയൻറ്റീൻ കോഴ്സ് നയൻറ്റീൻ മൈനസ് എ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി സൈൻ എ ആണ് അപ്പോൾ സൈൻ നയൻറ്റി മൈനസ് എ ആണെങ്കിൽ കോസ് എയും കോട്ട് നയൻറ്റി മൈനസ് എ ആണെങ്കിൽ ടാൻ എയും ആയിരിക്കും ഇവിടെ കോഴ്സ് നയൻറ്റി മൈനസ് എ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സൈൻ എ ഫോർ എ ഹെക്സഗണൽ നട്ട് സൈസ് എക്രോസ് കോർണറൈസ് ഓപ്ഷൻസ് ആർ വൺ പോയിൻറ്റ് ടു ഡി ടു പോയിൻ്റ് ഫൈവ് ഡി വൺ പോയിൻ്റ് ഫൈവ് ഡി പ്ലസ് ത്രീ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു ഡി ആണ് ഹെക്സ് ഫോർ ഫോർ എ ഹെക്സഗണൽ നട്ട് സൈസ് എക്രോസ് ഈസ് ടു ഡി സ്വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമെൻറ്റ് സൂട്ടബിൾ ഫോർ യൂസ് ഇൻ മാസീവ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് സച്ചാസ് ഡാം ഡാം പോലുള്ള മാസീവ് സ്ട്രക്ചേഴ്സിലെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സിമൻ്റ് ആണ് ഓപ്ഷൻസ് ആർ ഓർഡിനറി പോർട്ട്ലാൻ സിമന്റ് ലോ ഹീറ്റ് സിമെന്റ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് സൾഫേർ റെസിസ്റ്റിംഗ് സിമെൻറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലോ ഹീറ്റ് സിമെൻറ്റ് ദ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർബിളീസ് ഓപ്ഷൻസ് ആ സെഡമെൻ്ററി റോക്ക് മെറ്റമോർഫിക് റോക്ക് ഇഗ്നിയസ് റോക്ക് അപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് സെഡമെൻട്രി ഇഗ്നിയസ് മെറ്റമോർഫിക് റോക്ക് അപ്പോൾ അതിൽ മാർബിളിൻ്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി മെറ്റമോർഫിക് റോക്ക് ദ പ്രിപ്പറേഷൻ ഓഫ് സർഫസസ് ഓഫ് സ്റ്റോൺ ടു ഒപ്റ്റെയിൻ റിക്യൂർഡ് സൈസ് ആൻഡ് ഷെയ്പ്പ് ഈസ് നോൺ ആസ് ഓപ്ഷൻസ് ആ കോറിയിങ് ഓഫ് സ്റ്റോൺ പ്ലാസ്റ്റിങ് ഓഫ് സ്റ്റോൺ സീസണിംഗ് ഓഫ് സ്റ്റോൺ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ അതായത് ഒരു കറക്റ്റ് നമുക്ക് നമ്മൾ കറക്റ്റ് ഒരു റിക്യൂഡ് സൈസും ഷേപ്പും സൈസ് ഷേപ്പും ഒക്കെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുന്നത് ആൻസർ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ആണ് ആൻസർ വരുന്നത് ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ ബെർണിയർ കാലിപ്പറീസ് അതായത് നമുക്ക് വെർണിയർ കാലിപ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ലാബിലൊക്കെ മെഷർമെൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വെർണിയർ കാലിപ്പർ എന്ന് പറയുന്നത് അപ്പോൾ വെർണിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പോയിൻറ്റ് സീറോ ടു എം എം ആണ് ആൻസർ വരുന്നത് അപ്പോൾ വെർണിയർ കാലിപ്പർ നമുക്ക് ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും ഇൻറ്റേർണൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും എക്സ്റ്റേണൽ ഡയമീറ്റർ കണ്ടുപിടിക്കും ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ചെറിയൊരു മെഷറിങ് ഇൻസ്ട്രമെൻറ്റ് ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റാണ് വെർണിയർ കാലിപ്പർ എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഈക്വൽ ടു ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടുന്നത് ഓപ്ഷൻസ് ആ പ്ലിന്റ് ഏരിയ ഓഫ് ബിൽഡിംഗ് കാർപ്പറ്റ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ വാൾസ് നൺ ഓഫ് ദീസ് അതായത് നമ്മളൊരു പ്ലിന്റ് ഏരിയ എന്ന് പറയുന്നത് ഫ്ലോറിൻ ഫ്ലോറിൻ്റെ ഏരിയയും നമ്മൾ ഏരിയ ആ ഒരു വാളിൻ്റെ ഏരിയ അതെല്ലാം അവിടെ കൂട്ടുമ്പോൾ നമുക്കൊരു പ്ലിന്ത് ഏരിയ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്ലോർ ഏരിയ വേണമെങ്കിൽ ആ വാളിൻ്റെ ഏരിയ നമുക്ക് മൈനസ് ചെയ്യാൻ പ്ലിന്ത് ഏരിയയിൽ നിന്നും വാളിൻ്റെ ഏരിയ മൈനസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്ലോർ ഏരിയ 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 കിട്ടുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്ലിന്ത് മൈനസ് ബൈ ദ വാൾസ് property of materials by which can be drawn, beaten or rolled into plates is called. മാറ്റുന്നോപ്പർട്ടിയെ പ്ലേറ്റ്സ് ആവുന്ന ഒരു പ്രോപ്പർട്ടി എന്ത് പേരാണ് പറയുന്നത് ഓപ്ഷൻസ് മാലിയബിലിറ്റി ഡക്റ്റിലിറ്റി പ്ലാസ്റ്റിസിറ്റി ഇലാസ്റ്റിറ്റി നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇലാസ്റ്റിറ്റി നമ്മൾ കേൾക്കണം എന്താണെന്ന് മനസ്സിലാവും ഈ കൺഫ്യൂഷൻ വരുന്നത് ഈ മാലിയബിലിറ്റി ഡക്ടിലിറ്റി ഈ രണ്ടിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പം തിൻ പ്ലേറ്റ്സ് ആക്കി മാറ്റുന്ന പ്രോപ്പർട്ടി അതാണ് മാലിയബിലിറ്റി ആൻസർ വരുന്നത് ഓപ്ഷൻ എ മാലിയബിലിറ്റി വയേഴ്സ് വയേഴ്സാക്കി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഡാക്റ്റിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത് രണ്ടും കൊസ്റ്റ്യൻസിൽ പ്ലാസ്റ്റിറ്റിയും ചോദിച്ചിട്ടുണ്ട് എല്ലാം ചോദിച്ചിട്ടുണ്ട് ഇലാസ്റ്റിറ്റിയെന്നു പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ ഒരു ഷേപ്പിൽ തന്നെ തിരിച്ചു വരുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പഠിച്ചേക്കാം അപ്പം ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇരുപത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ടോട്ടൽ നയൻറ്റി ത്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കുറച്ച് ഒരുപാട് ലെങ്തി ആവേണ്ട എന്ന് വീഡിയോ ലെങ്തി ആവേണ്ട എന്ന് കരുതിയാണ് ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാലൻസ് പോർഷനൊക്കെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ഇന്ന് ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഏതെങ്കിലും ടോപ്പിക്കൊക്കെ ഇനി വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും എല്ലാം അതിൽ ഡിസ്ക ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാത്തത് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആയി അതുപോലെ തന്നെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്